Okay, friends. ത്രികോണത്തില് ശതമാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് വരാറുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് ഇനി പരിചയപ്പെടാനുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ത്രികോണത്തിൻ്റെ പാദം 25% കൂടുകയും ലംബം 20% കുറയുകയും ചെയ്താൽ വിസ്തീർണത്തിലെ മാറ്റം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരുപാട് കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ പാദം 25% കൂടുകയും, എന്താ 25% കൂടുക എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാകും? 25% കൂടിക്കഴിഞ്ഞാൽ 25% കൂടി എന്ന് പറഞ്ഞാൽ 125% അല്ലേ. ശതമാനം കളയാൻ 100 കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ, ഇൻറ്റു ഇനി ലംബത്തിൻ്റെ മാറ്റം എവിടെ എഴുതണം? ഇൻറ്റു ലംബത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ലംബം 20% കുറയുകയും ചെയ്തു. 20% കുറഞ്ഞാൽ എത്ര ശതമാനമാകും? അതെ, 80% അല്ലേ. 20% കുറഞ്ഞാൽ 80%. ശതമാനം കളയാൻ വേണ്ടി 100 കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ ഇത് എത്ര ശതമാനമായി എന്നറിയാൻ ഇതിനെ 100 കൊണ്ട് ഗുണിക്കണം. ഇത് എത്ര ശതമാനമായി എന്നറിയാം. ഓക്കെ, അപ്പോൾ താഴെയുള്ള 100 മുകളിലുള്ള 100 വെട്ടുന്നു. 0 ഉം 0 ഉം വെട്ടുന്നു. 10 നമുക്ക് 2 × 5 എന്ന് എഴുതാം. 2 × 5 = 10 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. ഇവിടെ 125 കൊണ്ട് ഹരിക്കാം. ഇവിടെ 12 എത്ര 5 ഉണ്ട്? 2 × 5 = 10. ബാക്കി 12 × 10 = 2. ആ 2 ചേർത്ത് 25 എന്ന് വായിക്കുന്നു. 25 എത്ര 5 ഉണ്ട്? 5 × 5 = 25. ഇവിടെ ബൈ 2 എന്ന് പറഞ്ഞ പകുതി, 8 × 4 = 4. 4 × 25 = 100 എന്ന് കിട്ടും അല്ലേ. 100%. ഓക്കെ അല്ലേ. 100% എന്ന് പറഞ്ഞാൽ വിസ്തീർണം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വിസ്തീർണത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നർത്ഥം. ചോദ്യം എന്തായിരുന്നു? ഒരു ത്രികോണത്തിൻ്റെ പാദം 25% കൂടുകയും ലംബം 20% കുറയുകയും ചെയ്താൽ വിസ്തീർണത്തിലെ മാറ്റം എത്രയും ചോദിച്ചാൽ വിസ്തീർണത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, 100% തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ത്രികോണത്തിൻ്റെ പാദം 20% കുറയുകയും ലംബം 10% കൂടുകയും ചെയ്താൽ വിസ്തീർണത്തിലെ മാറ്റം എന്ത്? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ത്രികോണത്തിൻ്റെ പാദം 20% കുറയുകയും 20% കുറഞ്ഞാൽ എത്ര ശതമാനമാകും? 80% അല്ലേ. 20% കുറഞ്ഞാൽ 80% എന്നാണ് പറയാം. ആ ശതമാനം കളയാൻ 100 കൊണ്ട് ഹരിക്കുന്നു. ഇൻറ്റു ഇനി ലംബത്തിലെ മാറ്റമാണ് ഇവിടെ എഴുതേണ്ടത്. ലംബം 10% കൂടുകയും ചെയ്താൽ, 10% കൂടുക എന്ന് പറഞ്ഞാൽ എപ്പോഴും സംഖ്യ 100% അല്ലേ. 10% കൂടി എന്ന് പറഞ്ഞാൽ 110% എന്നർത്ഥം. ഓക്കെ, അപ്പോൾ 10% കൂടി എന്ന് പറഞ്ഞാൽ 110% ശതമാനം കളയാൻ 100 കൊണ്ട് ഹരിക്കണം. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ ഈ നിലവിലുള്ള ഈ സംഗതി എത്ര ശതമാനമായി എന്നറിയാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. നമ്മൾ ശതമാനം എന്ന ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട് ശതമാനത്തിലേക്ക് മാറ്റം 100 കൊണ്ട് ഗുണിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെട്ടി നോക്കാം. ഈ 100ഉം 100ഉം വെട്ടി, 0 0 വെട്ടി, 0 0 വിട്ട്, 8 ഉം 11 ഉം ഗുണിച്ചാൽ 88%. 88% എന്ന് പറഞ്ഞാൽ ശരിക്കൊരു വിസ്തീർണം 100%. അപ്പം ഇത് കുറവല്ലേ സംഭവിച്ചത്? 88%. എത്ര ശതമാനം കുറഞ്ഞു? 12% കുറവാണുണ്ടായിരിക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? എപ്പോഴും പിന്നെ വിസ്തീർണം എപ്പോഴും 100% വേണ്ടത്, പക്ഷേ ഇവിടെ 88% ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. എത്ര ശതമാനം? 12% അല്ലേ. 100ലേക്ക് ഇനി 12% വ്യത്യാസമാണുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ ചോദ്യം തരുന്നു, ഒരു ത്രികോണത്തിൻ്റെ പാദം 20% കുറയുകയും ലംബം 10% കൂടുകയും ചെയ്താൽ വിസ്തീർണത്തിലെ മാറ്റം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 12% കുറയുന്നു എന്ന് പറയാം. ഓക്കെ.